പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിട രണ്ടായിരത്തി 2014 നവംബർ 23 മലയാളിയുടെ നല്ല അപ്പൻ ലോകത്തിന് പുണ്യമായ ദിനം. അന്ന് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഭാരതത്തിൽ നിന്നും ആദ്യമായി ഒരു വൈദികൻ വിശുദ്ധ പദവിയിലെത്തുമ്പോൾ അത് മലയാളത്തിന് അഭിമാന മുഹൂർത്തം. രണ്ട് നൂറ്റാണ്ടിനിപ്പുറം സമൂഹ നന്മ ലക്ഷ്യമാക്കി ജീവിച്ച ഒരു സന്യാസി. അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം പകർന്നു തന്ന പുണ്യം അതിന്റെ സാബല്യമെന്നോണം വിശുദ്ധരുടെ ഗണത്തിലേക്ക് എത്തപ്പെടുന്നു. ചാവറയച്ചൻ വിശുദ്ധനാകുമ്പോൾ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് ആ മഹാത്മാവിന്റെ ജീവിതത്തിലേക്കും കാലഘട്ടത്തിലേക്കും. 1805 ഫെബ്രുവരി 10 കുട്ടനാട്ടിലെ കൈനഗിരി ഗ്രാമത്തിൽ ചാവറ കുര്യാക്കോസ് മറിയം ദമ്പതികൾക്ക് ഇളയ മകനായി കുര്യാക്കോസ് ജനിച്ചു. അമ്മ മകനെ ശൈശവത്തിലെ പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചു. ദൈവീകതയിലേക്ക് നടന്നെടുക്കുവാൻ കുര്യാക്കോസ് ഏലിയാസിന് മുന്നിൽ തുറന്ന ആദ്യ വാതിൽ. അദ്ദേഹത്തിന്റെ വിശുദ്ധിയിലേക്കുള്ള അനുഷ്ഠാനങ്ങളായിരുന്നു പിന്നീട് ആ വഴിയിലെല്ലാം. 5 വയസ്സിൽ കുര്യാക്കോസിനെ കളരിയിലയച്ചു. ശിക്ഷണത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചേ പള്ളിപ്പുറം സെമിനാരിയിലെ വൈദികനായ മൽപ്പാൻ തോമസ് പാലക്കൽ മുഖേനെ 13 വയസ്സിൽ കൊച്ചു കുര്യാക്കോസ് വൈദിക പഠനത്തിന് ചേർന്നു. അവിടുത്തെ രീതികൾ കുര്യാക്കോസിന്റെ മനസ്സിനെയും പ്രവൃത്തികളെയും ചിട്ടപ്പെടുത്തി. 1829 നവംബർ 29 ആർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വെച്ച് അദ്ദേഹം പുരോഹിതനായി. ശേഷം കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ എന്നറിയപ്പെടാൻ തുടങ്ങി. ആ ദിവസം ചരിത്രത്തിലേക്കുള്ള അച്ഛന്റെ കടന്നുവരവിന്റെ ദിവസമായിരുന്നു. ആത്മീയതയുടെ തണലിൽ മാനുഷിക മൂല്യങ്ങളെ കുടിയിരുത്തിയാണ് ചാവറയച്ചൻ ദൈവവുമായുള്ള തന്റെ ഇഴയടുപ്പം ഊട്ടിയുറപ്പിച്ചത്. എന്നാൽ വിശ്വാസത്തിന്റെ വഴിയിൽ ഒതുക്കി നിർത്തിയില്ല ചാവറയച്ചൻ തന്റെ പ്രവർത്തനങ്ങൾ. മാനാനത്ത് 1831 ചാവറയച്ചൻ പാലക്കൽ തോമാ മൽപ്പാൻ, പോറൂക്കര തോമാ മൽപ്പാൻ, കണിയാന്തറ യാക്കോബ് സഹോദരൻ എന്നിവർ ചേർന്ന് ഭാരതത്തിൽ ആദ്യമായി ഒരു സന്യാസ സഭ രൂപീകരിച്ചു. അതാണ് ഇന്നത്തെ CMI സഭ. കേരള ക്രൈസ്തവ സഭയിലെ നാഴികക്കല്ലായിരുന്നു ആ 4 പേർ. മാനാനത്ത് സെമിനാരി തുടങ്ങുമ്പോൾ മതപ്രചാരണം മാത്രമായിരുന്നില്ല ചാവറയച്ചന്റെ മനസ്സിൽ. മാറ്റി നിർത്തപ്പെട്ടവരെയും താഴെ തട്ടിൽ കഴിഞ്ഞിരുന്നവരെയും കൈപ്പിടിച്ചുയർത്താനാണ് അദ്ദേഹം CMI സഭ തുടങ്ങിവെച്ചത്. ചാവറയച്ചൻ പകർന്നു നൽകിയ ആത്മീയ വെളിച്ചം CMI സഭ അണയാതെ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. സാമൂഹിക മുന്നേറ്റത്തിലൂടെ ആത്മീയ ആനന്ദം കണ്ടെത്തുന്നതായിരുന്നു ചാവറയച്ചന് പ്രിയം. അന്നോളം തുടർന്നിരുന്ന അനാചാരങ്ങൾക്ക് നവീനതയുടെ ചൈതന്യം പകർന്നുകൊണ്ട് ചാവറയച്ചൻ ശൈശവ വിവാഹത്തിനെതിരെ ശബ്ദമുയർത്തി. സ്ത്രീകളോടും കുട്ടികളോടുമുള്ള സമൂഹത്തിന്റെ മോശമായ കാഴ്ചപ്പാട് മാറണമെന്നും മുഴുവൻ സമൂഹവും വിദ്യ അഭ്യസിക്കുക വഴി അവർക്ക് നല്ല ജീവിത സാഹചര്യം ഉണ്ടാവുകയും തലയെടുപ്പോടെ ജീവിക്കാൻ അവർക്ക് കഴിയണമെന്നും ചാവറയച്ചൻ ആഗ്രഹിച്ചു. അക്ഷരങ്ങളുടെ ഉപാസകനായിരുന്നു ചാവറയച്ചൻ. ജാതിയും മതവും വേർതിരിച്ച പട്ടികകളിൽ അറിവിനെ ഒതുക്കുന്നത് തടയാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ വികാരി ജനറലായിരിക്കെ ഓരോ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ വേണമെന്ന് ചാവറയച്ചൻ കൽപ്പനയിറക്കി. 1846 മാനാനത്ത് സംസ്കൃത കളരി തുടങ്ങിയതും വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണത്തിനായി പിടിയരി സമ്പ്രദായം ആവിഷ്കരിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. പള്ളിക്കൊപ്പം പള്ളിക്കൂടമെന്ന അച്ഛന്റെ ഈ തീരുമാനമാണ് കേരളീയ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നിർണായകമായത്. സാധുക്കളെ സഹായിക്കണമെന്നും സ്നേഹിക്കണമെന്നും അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നും നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അവർക്കു വേണ്ടി ചാവറയച്ചൻ 105 പദ്ധതിയും ഒരു തെങ്ങിന്റെ തേങ്ങ ദേവാലയ ചിലവുകൾക്കായി മാറ്റിവെക്കുന്ന കെട്ടുതെങ്ങ് പദ്ധതിയും ആവിഷ്കരിച്ചു. മാനാനത്ത് പൊതുസെമിനാരി സ്ഥാപിച്ച ചാവറയച്ചൻ തന്നെയാണ് കേരള ക്രൈസ്തവ സഭയിൽ ആദ്യമായി കുരിശിന്റെ വഴിക്ക് മാനാനം പള്ളിയിൽ തുടക്കമിട്ടത്. പള്ളികളിൽ ഞായറാഴ്ച പ്രസംഗം നിർബന്ധമാക്കിയതും വൈദികരുടെ ധ്യാനം, ഇടവക ജനങ്ങളുടെ ധ്യാനം എന്നിവ തുടങ്ങിവെച്ചതും അദ്ദേഹം തന്നെ.
1846 ചാവറയച്ചൻ സ്ഥാപിച്ച പ്രസ് അക്ഷരാർത്ഥത്തിൽ ഒരു മുന്നേറ്റമായിരുന്നു. വാഴപ്പിണ്ടിയിൽ രൂപകൽപ്പന ചെയ്ത് മരത്തടിയിൽ നിർമ്മിച്ച പ്രസ് മാധ്യമരംഗത്തെ നിസ്തുല സ്മാരകമാണ്. പുത്തൻ തൊഴിൽ സംസ്കാരത്തിന്റെ ആദ്യാക്ഷരം കൂടിയായിരുന്നു ഇത്. മലയാളത്തിന്റെ ആദ്യ പത്രമായ നസ്രാണി ദീപികയുടെ പിറവിയും ഈ പ്രസിൽ നിന്നായിരുന്നു. അക്ഷരങ്ങളെ തൊട്ടറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്ത ജീവിതമായിരുന്നു ചാവറയച്ചൻ്റേത്. 1866 കൂനമാവിൽ സ്ത്രീകൾക്കായുള്ള CMC സഭ അദ്ദേഹം സ്ഥാപിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ആദ്യ രൂപം വരയ്ക്കപ്പെട്ടത് ഒരുപക്ഷെ ചാവറയച്ചൻ സ്ഥാപിച്ച ഈ CMC സന്യാസിനി സമൂഹത്തിൽ നിന്നായിരിക്കാം. പെൺകുട്ടികൾക്ക് താമസിച്ചു പഠിക്കാൻ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചതും ആർപ്പൂക്കരയ്ക്കടുത്ത് ദളിതർക്കായി സ്കൂൾ സ്ഥാപിച്ചതും വൃദ്ധർക്ക് തണലാവാൻ കേരളത്തിൽ ആദ്യമായി വൃദ്ധസദനം സ്ഥാപിച്ചതും ചാവറയച്ചൻ്റെ സാമൂഹിക ബോധത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ഉത്തമ ദർശനങ്ങൾ. ഒടുവിൽ പിതാവ് തന്നെ ഏൽപ്പിച്ചിരുന്ന ജോലികളെല്ലാം തന്നെ താൻ മനോഹരമായി പൂർത്തിയാക്കിയെന്നും തനിക്ക് തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ സമയമായെന്നും ചാവറയച്ചൻ തിരിച്ചറിഞ്ഞു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചാവറയച്ചൻ ഒരു കത്ത് എഴുതി തയ്യാറാക്കി. തൻ്റെ മരണശേഷം മാത്രമേ കത്ത് തുറക്കാവൂ എന്ന് അദ്ദേഹം കൽപ്പിച്ചു. ആ കത്ത് സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളായിരുന്നു. CMC സഭയുടെ സ്ഥാപനമടക്കമുള്ള ചരിത്ര പ്രധാന സംഭവങ്ങൾക്ക് ചാവറയച്ചൻ തിരഞ്ഞെടുത്തത് കൂനമ്മാവായിരുന്നു. ഒടുവിൽ 1870 ഒക്ടോബർ 15 തൻ്റെ അവസാന ദിവ്യബലിയും അവിടെ അർപ്പിച്ചു. രോഗാതുരമായ 1 വർഷവും 3 മാസവും പ്രാർത്ഥന മാത്രം കൂട്ടാക്കി കൂനമ്മാവിലെ തൻ്റെ മുറിയിൽ ചാവറയച്ചൻ കഴിഞ്ഞു. 1871 ജനുവരി 3 രാവിലെ 7:30 ചാവറയച്ചൻ ദൈവസന്നിധിയിലെ വിശുദ്ധിയിലേക്ക് യാത്രയായി. 6.5 പതിറ്റാണ്ട് നീളമുള്ള പുണ്യ ജപമാലയായിരുന്നു ചാവറയച്ചൻ്റെ ജീവിതം. അത്ഭുതങ്ങളായിരുന്നു അതിലെ ഓരോ മുത്തും. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ലയോപോൾ മിഷനറി സമീപമുണ്ടായിരുന്നു. മതാചാരങ്ങളുടെ അതിർത്തിക്കുള്ളിൽ മാത്രമായിരുന്നില്ല ചാവറയച്ചൻ്റെ തൂലിക ചലിച്ചിരുന്നത്. കാവ്യഭംഗിയും സാഹിത്യ ദർശനങ്ങളുമെല്ലാം ആവോളമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾക്ക്. ലയോപോൾ മിഷനറിയായിരുന്നു ചാവറയച്ചൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ആത്മാനുധാപം എന്ന കൃതിയും പ്രസിദ്ധീകരിച്ചത്. എഴുത്തുകാരൻ എന്ന നിലയിലും ചാവറയച്ചൻ ചരിത്രമായി. കുടുംബത്തിൽ പരിശീലിക്കേണ്ട നല്ല ശീലങ്ങൾ എന്ന നിലയിൽ ചാവറയച്ചൻ എഴുതിയ ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ പ്രസിദ്ധമാണ്. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ 2 മാർപ്പാപ്പ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. വിശുദ്ധിയിലേക്കുള്ള അച്ഛൻ്റെ അവസാന ചുവടുവെപ്പ്. വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെ ബഹുമാനിച്ച് ഭാരത സർക്കാരിനു വേണ്ടി അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന R. വെങ്കിട്ടരാമൻ തപാൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. 2014 നവംബർ 23 മലയാളിയുടെ നല്ല അപ്പൻ ലോകത്തിന് പുണ്യമായ ദിനം. 7 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം പാലാ കൊട്ടാരത്തിൽ ജോസ് മേരി ദമ്പതികളുടെ കുഞ്ഞായ മരിയയുടെ കോങ്കണ്ണ് സുഖപ്പെടുത്തിക്കൊണ്ടാണ് ചാവറയച്ചൻ തന്നെ വിശുദ്ധിയിലേക്ക് സ്വയം സമർപ്പിക്കുന്നത്. അതിന് തെളിവുകളുടെ പിൻബലം കൂടിയായപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ മരിയയുടെ കണ്ണുകളിൽ കാണാം ചാവറയച്ചൻ്റെ ആ വിശുദ്ധിയുടെ തിളക്കം. ഭക്തി, ജ്ഞാനം, ധർമ്മം. കുട്ടനാട്ടിൽ നിന്നും മാനാനത്തേക്കും ഒടുവിൽ കൂനമ്മാവ് വരെ നീളുന്ന ചാവറയച്ചൻ്റെ 66 വർഷത്തെ തീർത്ഥയാത്ര ഈ 3 മാർഗങ്ങളിലൂടെയായിരുന്നു. ഭാരതത്തിൻ്റെയും സുറിയാനി സമൂഹത്തിൻ്റെയും സഭയുടെയും നെടുംതൂണായ വ്യക്തി. ഒരു പുരോഹിതൻ, വികാരി ജനറാൾ, സാമുദായിക നേതാവ്, സാഹിത്യകാരൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിൽ മഹത് വ്യക്തിത്വത്തിനുടമ. ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിച്ചയാൾ. എല്ലാ അർത്ഥത്തിലും വിശുദ്ധൻ. ചാവറ കുര്യാക്കോസ് ഏലിയാസ്, നമ്മുടെ സ്വന്തം ചാവറയച്ചൻ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാത്ത ദിവസം നിന്റെ ആയുസ്സിൻ്റെ ദിവസങ്ങളുടെ കണക്കിൽ കൂട്ടുന്നതല്ല എന്ന് നീ മറക്കരുത്.